ബിസ്ക്കറ്റുകളിൽ എന്തുകൊണ്ടാണ് ഹോളുകൾ ഉള്ളത്? എന്തിനാണ് ഒരു ലംബോർഗിനിക്ക് വേണ്ടി ആ മനുഷ്യൻ തന്റെ ജീവൻ നൽകിയത്? എങ്ങനെയാണ് എയർപോർട്ടിന്റെ റൺവേ രണ്ട് മനുഷ്യരുടെ ഗബരിടമായി മാറിയത്? എന്തിനാണ് അയാമിനൊട്ടെ റോബോട്ട് എന്ന റീക്യാപ്ചി ഉണ്ടായത്? ഇതുപോലുള്ള നിരവധി കാര്യങ്ങൾ അറിയുന്നതിനായി ഈ വീഡിയോ അവസാനം വരെയും കാണൂ. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഫോട്ടോ ഒരു കലാകാരന്റേതാണ്. അദ്ദേഹത്തിന്റെ കലാസൃഷ്ടി മനുഷ്യരെത്രത്തോളം സ്വാർത്ഥതയുള്ളവരാണെന്നതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ്. നമ്മുടെ കയ്യിലുള്ളത് എന്തായാലും നമ്മുടെ അടുത്തുള്ളവരുടെ കയ്യിലുള്ളതാണ് നാം ആഗ്രഹിക്കുന്നത്. ഈ ചിത്രത്തിൽ നമുക്കത് വ്യക്തമായി കാണാം. കരയിൽ നിൽക്കുന്ന മനുഷ്യന് ആ ഐലൻഡിൽ നിന്ന് രക്ഷപ്പെടാൻ ബോട്ട് വേണമെന്നും രണ്ടാമത്തെ മനുഷ്യന് ബോട്ടിൽ നിന്ന് ഇറങ്ങുന്നതിനായി കര വേണമെന്നുമാണ് ആഗ്രഹിക്കുന്നത്. രണ്ടുപേരുടെയും തീരുമാനം ശരിയാവണമെന്നില്ല, എന്നാൽ തങ്ങളുടെ കൈവശം ഇല്ലാത്തതിനെയാണ് രണ്ടുപേരും ആഗ്രഹിക്കുന്നത്. പാമ്പുകൾ അവരുടെ ഇരയെ ചവച്ചരച്ചല്ല കഴിക്കുന്നത്, മറിച്ച് അവ തങ്ങളുടെ ഇരയെ അപ്പാടെ വിഴുങ്ങുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിച്ച ഈ പാമ്പിന്റെ എക്സ്റേ വളരെ രസകരമാണ്. ഈ എക്സ്റേ ഒന്ന് സൂക്ഷിച്ചു നോക്കൂ. അല്പസമയം മുന്നേ ഭക്ഷണം കഴിച്ച ഈ പാമ്പിന്റെ ഉള്ളിലെത്തിയ ഇര പൂർണ്ണമായും ദഹിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ എക്സ്റേ കാണുമ്പോൾ പാമ്പിന്റെ ഉള്ളിൽ മറ്റൊരു ജീവിയുള്ളതായി കാണാൻ സാധിക്കും. ഇത് കണ്ടാൽ ഈ പാമ്പ് ഗർഭിണിയായതായി തോന്നുമല്ലേ? ആദ്യം പറഞ്ഞിരുന്നില്ലേ ഒരാൾ ഒരു ലംബോർഗിനിക്ക് വേണ്ടി സ്വന്തം ജീവൻ തന്നെ നൽകിയെന്ന്? നിങ്ങൾക്കത് വിശ്വാസമായില്ലെങ്കിൽ ഇതൊന്ന് കേട്ടുനോക്കൂ. സിംബാബ്വേയിൽ ഉണ്ടായിരുന്ന ഒരാൾക്ക് ലംബോർഗിനി വേണമെന്ന് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ദൈവത്തിൽ വളരെയധികം വിശ്വാസമായിരുന്നു. ആയതിനാൽ തന്നെ അദ്ദേഹം ഒരു പ്രതിജ്ഞ ചെയ്യുകയുണ്ടായി. തനിക്കൊരു ലംബോർഗിനി ലഭിക്കുന്നതുവരെ താൻ ഉപവാസത്തിലായിരിക്കുമെന്നായിരുന്നു ആ പ്രതിജ്ഞ. എന്തൊക്കെ സംഭവിച്ചാലും തന്റെ ഉപവാസം അവസാനിപ്പിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. അയാൾ പറഞ്ഞ പോലെ തന്നെ ചെയ്യുകയും ചെയ്തു. ഈ ഉപവാസം 40 ദിവസത്തോളം തുടരുകയും ചെയ്തു. എന്നാൽ അയാൾക്ക് ലംബോർഗിനിക്ക് പകരം മരണമാണ് ലഭിച്ചതെന്ന് മാത്രം. ഒന്നും തന്നെ കഴിക്കാത്തതിനാൽ അദ്ദേഹം തളർന്നു മരിക്കുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം പറയട്ടെ, നമ്മൾ എന്തെങ്കിലും ആഗ്രഹിക്കുകയും അതിനായി കഠിനാധ്വാനം ചെയ്യുകയും ചെയ്താൽ ദൈവം നമുക്കതിന്റെ ബലം തരിക തന്നെ ചെയ്യും. മറിച്ച് ഒട്ടും അധ്വാനിക്കാതെ വെറുതെ പ്രാർത്ഥന മാത്രം ചെയ്താൽ ഒരിക്കലും നമുക്കത് ലഭ്യമാവുകയില്ല. സമർത്ഥരായ ചില മനുഷ്യരുണ്ട്. അവർ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാറേയില്ല. അവർക്ക് തർക്കങ്ങളിൽ ഇടപെടുന്നതിൽ താല്പര്യമുണ്ടാകാറില്ല. എന്നാൽ എല്ലാ കാര്യങ്ങളും ഇവർ ശ്രദ്ധിക്കുന്നുണ്ടാകും. പക്ഷെ മിണ്ടാതിരിക്കുന്നതാണ് കൂടുതൽ നല്ലതെന്നാണ് ഇവർ കരുതുന്നത്. കാരണം വഴക്കുണ്ടാക്കുന്നതും തർക്കിക്കുന്നതും സമയത്തിന് അനുയോജ്യമായ കാര്യമല്ലെന്നാണ് ഇവരുടെ പക്ഷം. ഈ സമയം വെറുതെ ഇരിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്യുകയോ ചെയ്താൽ അത്ര സമയം നഷ്ടപ്പെടാതിരിക്കുകയും ചെയ്യും. വെള്ളമാണോ കല്ലാണോ കൂടുതൽ ശക്തമായത്? കല്ലെന്നാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ അത് തെറ്റാണ്. ശരിയായ ഉത്തരം വെള്ളമെന്നാണ്. വെള്ളം കല്ലിനേക്കാൾ വളരെയധികം ശക്തമായതാണ്. ഇതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ഈ ഫോട്ടോ. നോർവേയിൽ ഉള്ളതാണ് ഈ കല്ല്. ഈ കല്ല് ഈ ഷേപ്പിലായതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? തുടർച്ചയായുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് കാരണമാണ് ഈ കല്ല് ഈ രൂപത്തിലായി മാറിയത്. വെള്ളം പതുക്കെ പതുക്കെ ഈ കല്ലിനെ മുറിച്ചു കൊണ്ടുപോവുകയായിരുന്നു. ഈ ഒരു കല്ല് മാത്രമല്ല, പലയിടത്തും ഇതുപോലുള്ള കല്ലുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. ലോകത്തുള്ള പല പല സ്ഥലങ്ങളിൽ കല്യാണങ്ങൾക്ക് വ്യത്യസ്തമായ രീതികളാണുള്ളത്. എന്നാൽ വിയറ്റ്നാമിലെ രീതി വളരെ വ്യത്യസ്തമാണ്. പതിയെ പതിയെ അവിടുത്തെ പാരമ്പര്യം മാറിക്കൊണ്ടിരിക്കുകയാണ്. കല്യാണത്തിന് മുന്നേ അവർ അവരുടെ കുടുംബ ഡോക്ടറോട്, അതായത് തങ്ങളെ ചികിത്സിക്കുന്ന ഡോക്ടറോട്, അവർ തങ്ങളുടെ മാനസികാരോഗ്യം ശരിയല്ലേ എന്ന് ചോദിച്ച് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഡോക്ടർ ശരിയാണെന്ന് പറഞ്ഞാൽ മാത്രമേ അവരുടെ കല്യാണം നടക്കുകയുള്ളൂ. മറിച്ചാണെങ്കിൽ ഒരു വർഷം കല്യാണം മാറ്റി വെക്കേണ്ടതായി വരും. ഇതുകൊണ്ടൊക്കെ തന്നെ ഇവിടെ കല്യാണം നടക്കുന്നത് ഡോക്ടറെ ആശ്രയിച്ചാണുള്ളത്. ഈ കാലഘട്ടത്തിൽ മൂവീസും വെബ് സീരീസും വളരെയധികം ട്രെൻഡിംഗ് ആണ്. വെബ് സീരീസുകളിൽ തന്നെ വളരെയധികം ഫേമസ് ആയ ഒന്നാണ് ഗെയിം ഓഫ് ത്രോൺസ്. വെബ് സീരീസ് കാണുന്നവരിൽ വെറും 12% ആളുകൾ മാത്രമേ ഗെയിം ഓഫ് ത്രോൺസിന്റെ ഒരു എപ്പിസോഡ് പോലും കാണാത്തതായുള്ളൂ. അതുപോലെ തന്നെ 0.1% ആളുകൾ മാത്രമാണ് ഗെയിം ഓഫ് ത്രോൺസ് എന്ന പേര് പോലും കേൾക്കാത്തതായുള്ളൂ. മുന്നേ പറഞ്ഞിരുന്നില്ലേ ഒരു റൺവേയിൽ രണ്ട് മനുഷ്യരുടെ കബറിടമുണ്ടെന്ന്? ഇങ്ങനൊരു റൺവേ റൊസാനയിലാണ് ഉള്ളത്. ഇവിടെ നിന്നും വിമാനങ്ങൾ ലാൻഡ് ചെയ്യുകയും ടേക്ക് ഓഫ് ചെയ്യുകയും ചെയ്യുന്നു. ഈ ചിത്രത്തിൽ കാണുന്ന പോലൊരിടം എങ്ങനെ വന്നുവെന്നാകും നിങ്ങൾ ചിന്തിക്കുന്നത്? രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ സമയത്ത് വിമാനങ്ങൾ ലാൻഡ് ചെയ്യാനുള്ള സ്ഥലം കുറഞ്ഞു വന്നു. അതിനാൽ തന്നെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങൾ റൺവേയായി മാറ്റാൻ അവർ തീരുമാനിച്ചു. അങ്ങനെ റൺവേ നിർമ്മിക്കുന്നതിനിടയിൽ അവർ ഈ രണ്ട് കലറുകൾക്കടുത്തെത്തി. അവർ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ഇത് റിച്ചാർഡ് എന്നും ക്യാത്രിൻ എന്നും പേരുള്ള രണ്ടുപേരുടെ കബറിടമാണെന്ന് അവർക്ക് മനസ്സിലായി. അവരുടെ കബറിൽ ആ ട്രസ്റ്റ് എന്നും എഴുതിയിരുന്നു. റൺവേ പണിയുന്നവർക്ക് ആ കല്ലറകളുടെ മുകളിലൂടെ റൺവേ പണിയാൻ താല്പര്യമുണ്ടായിരുന്നില്ല. അപ്പോൾ അവരുടെ ഇൻചാർജ് ഒരു ഐഡിയ മുന്നോട്ട് വെച്ചു. അവർക്കൊരു ട്രിബ്യൂട്ട് എന്ന നിലയ്ക്ക് ഒരു റൺവേ പണിയാമെന്ന് അവർ തീരുമാനിച്ചു. അങ്ങനെ അവിടെ റൺവേയും കബറിടവും കൂടിച്ചേർന്ന് ഒരു എയർപോർട്ട് നിർമ്മിച്ചു. നായകളെക്കാൾ കൂടുതൽ ആത്മാർത്ഥതയുള്ള ഒരു മൃഗം വേറെ ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ തങ്ങളുടെ വളർത്തു നായകളെ തെറ്റായ ഒന്നും പഠിപ്പിക്കാതിരിക്കുക തന്നെ വേണം. അല്ലെങ്കിൽ ഈ മനുഷ്യന്റെ വിധിയാകും നിങ്ങൾക്കും സംഭവിക്കുക. ഇദ്ദേഹം തന്റെ പട്ടിക്ക് ആളുകളുടെ നേരെ കല്ലെറിയാൻ പഠിപ്പിച്ചു കൊടുത്തു. തൽഫലമായി ഡോർബെല്ലടിച്ച ഡെലിവറി ബോയ്ക്കും പോസ്റ്റുമാനും ഗസ്റ്റിനുമെല്ലാം വളരെ സാരമായ പരിക്കുകൾ ഉണ്ടായി. ചിലരുടെ പരിക്കുകൾ ഗുരുതരമായിരുന്നു. ഈ നായ ആക്രമണത്തിന് ശേഷം ശാന്തമായി തന്റെ ഉടമസ്ഥന്റെ അടുത്തേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. തന്റെ ഉടമസ്ഥനെയും കുടുംബത്തെയും ഉപദ്രവിക്കുകയുമില്ല.
ഒരിക്കലും ഒരു അയൽക്കാരൻ ഇവരുടെ പേരിൽ പോലീസ് കംപ്ലൈന്റ് കൊടുക്കുകയും ഇത്തരത്തിൽ നായയെ പരിശീലിപ്പിച്ചതിന് അയാളെ ജയിലിലാക്കുകയും ചെയ്തു. ഈ പെൺകുട്ടിയെ നോക്കൂ, ഈ കുട്ടിക്ക് 13 വയസ്സ് പ്രായമുണ്ട്. എന്നാൽ വെറും ഒരു വയസ്സിന്റെ മാനസിക വളർച്ച മാത്രമേ ഉള്ളൂ. ഇതൊരു മാനസിക രോഗവുമല്ല. ഈ കുട്ടിക്ക് സംഭവിച്ചത് നിങ്ങൾക്കൊരിക്കലും വിശ്വസിക്കാൻ സാധിക്കുകയില്ല. ഒരിക്കലും ഈ കുട്ടിയെ ഇവളുടെ മാതാപിതാക്കൾ ഒരു മുറിയിൽ അടച്ചിട്ടു, പിന്നീട് അവരത് മറന്നു പോവുകയും ചെയ്തു. ഒരു കാര്യത്തിൽ ആർക്കും ഒരു അറിവും ഉണ്ടായിരുന്നില്ല. ഇത്രയും വർഷം ആ കുട്ടി എന്ത് കഴിച്ചുവെന്നോ എങ്ങനെ കഴിച്ചുവെന്നുള്ള വിവരം അവ്യക്തമാണ്. ഈ കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും അംനീഷ്യയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ തങ്ങളുടെ കുട്ടിയുടെ കാര്യവും പരസ്പരമുള്ള കാര്യങ്ങളും മറന്നുപോയിരുന്നു. ഈ കുട്ടിയെ 13 വർഷങ്ങൾക്ക് ശേഷമാണ് രക്ഷപ്പെടുത്താനായത്. പഠനങ്ങൾക്കൊടുവിൽ മനസ്സിലായി ഈ കുട്ടിക്ക് കേവലം ഒരു വയസ്സിന്റെ മാനസിക വളർച്ച മാത്രമേ ഉള്ളൂവെന്ന്. എന്നാൽ ഈ കുട്ടിക്ക് സംസാരിക്കാനും അറിയില്ലായിരുന്നു. മാത്രമല്ല മര്യാദയ്ക്ക് നടക്കാൻ കൂടെ അറിയില്ലായിരുന്നു. ഇപ്പോൾ ഈ കുട്ടിക്ക് നല്ല ചികിത്സ ലഭിക്കുന്നുണ്ട്. വർഷങ്ങൾക്കുള്ളിൽ കുട്ടി പൂർണ്ണ ആരോഗ്യവതിയാകുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഇപ്പോൾ ആളുകൾ പണത്തിനായി പലവിധ സാധനങ്ങൾ വിൽക്കുന്നുണ്ട്. ഈ സാധനങ്ങൾ എന്തുതന്നെയാണെങ്കിലും വാങ്ങുന്നതിനും ഒട്ടേറെ ആളുകളുണ്ട്. യു കെയിലുള്ള ഒരു കമ്പനി ഫ്രഷ് കോസ്റ്റൽ എയർ അഥവാ ശുദ്ധമായ കടൽ തീരത്തുള്ള വായുവാണ് വിൽക്കുന്നത്. ബീച്ചിലെ ഈ വായുവിന് 7,000 രൂപയാണ് വില. ഇത്രയും വിലയുള്ള ഈ വായുവിന് എന്ത് ഡിമാൻഡാണ് ഉള്ളതെന്നല്ലേ. എന്നാൽ കേട്ടോളൂ, 1,000-ലധികം ആളുകൾ ഈ വായു ഇതിനകം മേടിച്ചു കഴിഞ്ഞു. നിങ്ങൾ ഈ ഫോട്ടോ കാണുമ്പോൾ ഒരു റേസിംഗ് ട്രാക്കാണെന്ന് കരുതിയോ? എന്നാൽ ഇത് മുഴുവനായില്ലെങ്കിലും പകുതി തെറ്റാണ്. ഇത് ഫിയറ്റ് എന്ന ഒരു കാർ കമ്പനിയുടെ പഴയ ഒരു ഫാക്ടറിയുടെ റൂഫാണ്. ഇത് എന്തിനാണ് ഇങ്ങനെ നിർമ്മിച്ചതെന്ന് നിങ്ങൾക്കറിയാമോ? കാറുകൾ നിർമ്മിച്ചു കഴിഞ്ഞ് അവ വളരെ എളുപ്പത്തിൽ തന്നെ റൂഫിലെത്തിക്കുകയും ശേഷം ആ കാറിന്റെ ടോപ്പ് സ്പീഡ് ടെസ്റ്റ് ചെയ്യുകയും ചെയ്യാനാണ് ഈ റൂഫ് ഇങ്ങനെ നിർമ്മിച്ചിരിക്കുന്നത്. കാർ അതിന്റെ ഫുൾ സ്പീഡിൽ ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഷോറൂമിൽ കൊണ്ടുപോയി അത് വിൽക്കുകയും ചെയ്യുന്നു. വർഷങ്ങളായി സീറ്റ് ബെൽറ്റ് ഒട്ടേറെ ആളുകളുടെ ജീവൻ രക്ഷിച്ചിട്ടുണ്ട്. കാരണം ഒരു കാർ ക്രാഷ് ഉണ്ടാകുമ്പോൾ ആ ഇടിയുടെ ശക്തിയിൽ നിങ്ങളുടെ സ്കൾ മുന്നോട്ട് പോയി ഇടിക്കുന്നത് തടയാൻ സീറ്റ് ബെൽറ്റിന് സാധിക്കുന്നു. എന്നാൽ ഒരു കാര്യം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇത്ര ശക്തിയോടെ നിങ്ങളുടെ ശരീരത്തെ സീറ്റ് ബെൽറ്റ് പിടിച്ചു നിർത്തുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഒന്നും തന്നെ സംഭവിക്കുകയില്ലേ? ഒന്നും പറ്റില്ല എന്നാണ് വിചാരിക്കുന്നതെങ്കിൽ ഈ ഫോട്ടോ ഒന്ന് കണ്ടു നോക്കൂ. ഈ ഫോട്ടോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ സീറ്റ് ബെൽറ്റ് എത്രമാത്രം ശക്തമായി നമ്മളെ പിടിച്ചു നിർത്തുന്നുവെന്ന്. സീറ്റ് ബെൽറ്റ് നൽകുന്ന കഠിനമായ പ്രഷർ കാരണം രക്തം കട്ടപിടിച്ച് പാടായി കിടക്കുന്നതാണ് നമ്മൾ കാണുന്നത്. രക്തം പുറത്തു വരാനുള്ള അത്രയും പ്രഷർ വരെ സീറ്റ് ബെൽറ്റ് നമ്മുടെ ജീവൻ രക്ഷിക്കുന്നതിനായി നമ്മളിൽ ചെലുത്തുന്നുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും വിലമതിക്കാനാകാത്ത ലാപ്ടോപ്പ് ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇത് നിർമ്മിച്ചിരിക്കുന്നത് MJ കമ്പനിയാണ്. MJ സ്വരോസ്കി എന്നാണ് ഈ ലാപ്ടോപ്പിന്റെ പേര്. ഇതിനെ ഡയമണ്ട് സ്റ്റഡഡ് ലാപ്ടോപ്പ് എന്നും പറയുന്നു. ഇതിന് പുറമെയുള്ള ഭംഗി മാത്രമല്ല, കൂടാതെ വളരെ പവർഫുൾ ആയ സ്പീക്കേഴ്സും ഉണ്ട്. ഇതിന്റെ മോണിറ്ററും കീബോർഡും വരെ വളരെ ആകർഷകമാണ്. ഈ ലാപ്ടോപ്പിന് 8 GB റാമാണ് ഉള്ളത്. ഈ ലാപ്ടോപ്പിന്റെ വില കൂടാനുള്ള കാരണം അതിന്റെ പുറം തന്നെയാണ്. ഈ ലാപ്ടോപ്പിന്റെ പുറത്ത് ഡയമണ്ട്സ് ആണ് ഉള്ളത്. ഇതിന്റെ സ്പേസ് ബാറും ഡയമണ്ട് ആണ്. ഈ ഡയമണ്ടുകളെല്ലാം കാരണം ഈ ലാപ്ടോപ്പിന്റെ വില 3.5 മില്യൺ ഡോളർ ആണ്. ഏകദേശം 26 കോടി ഇന്ത്യൻ രൂപയോളം വരും ഇത്. ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾ പലപ്പോഴും റീക്യാപ്ച എന്ന് കണ്ടിട്ടുണ്ടാകും. നിങ്ങൾ റോബോട്ടാണോ അല്ലയോ എന്ന് അറിയാനാണ് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. കേൾക്കുമ്പോൾ ഒരു ടൈം പാസ്സായി തോന്നുമെങ്കിലും ഇത് വെബ്സൈറ്റുകൾക്ക് വളരെ അത്യാവശ്യമായ ഒരു ഘടകമാണ്. ചിലർ ചില പ്രോഗ്രാമുകൾ സെറ്റ് ചെയ്തു വെക്കും. അതുവഴി അവർക്ക് റിപ്പീറ്റായി ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കാം. ഒരു വെബ്സൈറ്റിൽ ഒരു പ്രാവശ്യം കയറുമ്പോൾ 10 രൂപ കിട്ടുമെന്നാണെങ്കിൽ ഇതുപോലുള്ള പ്രോഗ്രാമുകൾ ചെയ്ത് ആളുകൾ 5 മിനിറ്റിനുള്ളിൽ 1,000 തവണ വരെ ഒരു വെബ്സൈറ്റിൽ കയറുകയും അത് ദുരുപയോഗം ചെയ്യുകയും ചെയ്യും. ഇതുവഴി ആ വെബ്സൈറ്റിന് കമ്പനിക്കും നഷ്ടമുണ്ടാകുന്നു. ഇത് തടയുന്നതിന് റീക്യാപ്ചർ സിസ്റ്റം ഉപകാരപ്രദമാണ്. ഓരോ പ്രാവശ്യവും ഓരോരോ പുതിയ കോഡുകൾ ഇവർ നൽകുന്നു. അതുകൊണ്ട് തന്നെ ഒരേ പ്രോഗ്രാം തന്നെ റിപ്പീറ്റായി ചെയ്യാൻ സാധിക്കുകയില്ല. അതിനാൽ ഒരു റോബോട്ട് ഇത് മറികടന്ന് മുന്നോട്ട് പോവുകയുമില്ല. ബിസ്ക്കറ്റിൽ എന്തിനാണ് നിരവധി ഹോളുകൾ ഉള്ളത്? ഇത് ബിസ്ക്കറ്റുകൾ നല്ല ഭംഗിയോടെ ഇരിക്കാനായാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ അത് തെറ്റാണ്. ബിസ്ക്കറ്റുകൾ നല്ല ക്രഞ്ചിയാകുന്നതിനും നല്ല രീതിയിൽ വേവുന്നതിനുമായാണ് ഈ ഹോളുകൾ സഹായിക്കുന്നത്. ബിസ്ക്കറ്റുകൾ അതിന്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിൽ കൃത്യമായ ഹോളുകൾ ഇടുന്നു. ശേഷം ഇവ വേവിക്കാൻ കൊണ്ടുപോകുന്നു. ഈ ഹോളുകൾ ബിസ്ക്കറ്റുകൾ ശരിയായി വേവുന്നതിന് വളരെയധികം ഉപകാരപ്രദമാണ്. അതിനാൽ തന്നെ ഉള്ളിലും പുറത്തും സമമായി ബിസ്ക്കറ്റുകൾ വെന്തുവരുന്നു. ഒരിടത്തും പച്ചയായി ഇരിക്കുകയില്ല. പാക്കറ്റുകളിൽ ഏതെങ്കിലും ഒരു ബിസ്ക്കറ്റ് ക്രഞ്ചി അല്ലാതിരുന്നാൽ നിങ്ങൾക്ക് ഇഷ്ടമാകുമോ? ഒരിക്കലും ഇല്ലല്ലേ. കൂടാതെ ഈ ഹോളുകൾ ബിസ്ക്കറ്റിന് ഒരേപോലത്തെ ഷേപ്പ് നൽകാനും ഉപകാരപ്രദം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കില്ലല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തൂ.